സംസ്ഥാനത്ത് നിന്ന് അർജുൻ പീതാംബരൻ തത്സമയം ചേരുകയാണ്. അർജുൻ, ഒരു രാവിലെ മുതൽ തന്നെ ഏറെക്കുറെ ഒരു ആകാംക്ഷയുടെ ഒരു മൂഡായിരുന്നു എ സി സി ആസ്ഥാനത്തെങ്കിൽ 9 മണിയാകുമ്പോഴേക്കും അത് പതുക്കെ പതുക്കെ മാറി വരുന്നു. ഇപ്പോൾ പൂർണ്ണമായ ഒരു ആഹ്ലാദത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ എ സി സി ആസ്ഥാനം. പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയുണ്ട് അവിടെ? ആസ്ഥാനത്തിന് മുന്നിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, വലിയ ആഹ്ലാദമാണല്ലോ എൻസിസി ആസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ പാടുന്നു, നൃത്തം വെക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു, ലഡു കഴിക്കുന്നു, അങ്ങനെ വലിയ ആഘോഷം. പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ആഹ്ലാദ കാഴ്ചകൾ? അഞ്ചിത, രാവിലെ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ വന്നത് മുതൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഇവിടെ എ സി സി ആസ്ഥാനത്ത് നടക്കുന്നത്. പ്രവർത്തകരെല്ലാം വലിയ രീതിയിൽ തന്നെ ഇങ്ങോട്ട് വന്നു. പടക്കം പൊട്ടിച്ചും ചെണ്ടകൂട്ടിയും എല്ലാം വലിയ രീതിയിലുള്ള ആഘോഷം തന്നെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ പവൻകേര ഉൾപ്പെടെയുള്ള ചെറിയ ചില നേതാക്കൾ ഇങ്ങോട്ട് എത്തിയിരുന്നു. അവരെല്ലാം ഈ വിജയത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് എ സി സി ആസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷം ഉണ്ടായിരിക്കുന്നത് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഈ കർണാടകയുടെ കണക്കെല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയുള്ള വിജയം അവർ ഉറപ്പിച്ച് കഴിഞ്ഞു. അതിൻ്റെ എല്ലാ പ്രതീതിയും ഇപ്പോൾ എ സി സി ആസ്ഥാനത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ആരവവും ആഘോഷവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നു. പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ മധുരങ്ങൾ വിതരണം നൽകിയും എല്ലാം പ്രവർത്തകർ ആടിപ്പാടുകയായിരുന്നു. ഈ അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റത്തിനൊരു പങ്ക് വഹിച്ചെന്ന് പറയാൻ സാധിക്കുന്ന ഭാരജോഡോ യാത്ര, അതുപോലെ തന്നെ ഖാർഗെയുടെ ഒരു പ്രഭാവം, ഇവരുടെ എല്ലാം ഫോട്ടോയും അതുപോലെ തന്നെ കൊടിയും എല്ലാം ഏന്തിയായിരുന്നു ഇവർ കോൺഗ്രസ് അനുഭാവികൾ രാവിലെ തൊട്ട് ഈ എ സി സി ആസ്ഥാനത്ത് തടിച്ചുകൂടിയിരുന്നത്. ഇവരെല്ലാം വലിയ രീതിയിൽ ആഘോഷമാക്കി ഈ വിജയത്തെ മാറ്റുകയാണെന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്, വൈകിട്ടും തുടരും. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരുപാട് നാൾക്ക് ശേഷമാണ് എ സി സി ആസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന് കർണാടകയിൽ നൽകുന്ന ഒരു വിജയം, അല്ലെങ്കിൽ ആ ഒരു കണക്കുകളെല്ലാം അവർക്ക് വലിയ ആത്മവിശ്വാസം തന്നെയാണ് നൽകുന്നത്. വലിയൊരു തിരിച്ചു വരവാണ് കോൺഗ്രസിന്റെ എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെയും ഇവരുടെ ആഘോഷങ്ങളിലൂടെയും തന്നെ പറയാനാകും. അഞ്ജിത, ശരി. എ സി സി ആസ്ഥാനത്ത് അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.